ദൈവമേ, ഈ ചെക്കന്റെ ബോഡി കിട്ടുന്നവരെ മനസ്സിന് സ്വസ്ഥതയില്ല. അതെ, ഞാൻ മണിന്ദർ സിംഗിന്റെ മകളാ. കരിഷ്മ, ഇപ്പൊ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഉണ്ണി? എന്താ? എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം. അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു മുങ്ങൽ വിദഗ്ധനായിരുന്നു. മരിച്ചു കഴിഞ്ഞ ആ ഡെഡ് ബോഡി എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ പേർ രക്ഷപ്പെട്ടേനെ. അതെങ്ങനെയാ, അവന്റെ ഇലേ ബോഡി അതും മുങ്ങി. അവന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ? എവിടെയെങ്കിലും ഡെഡ് ബോഡി കണ്ടാൽ അപ്പ ഒത്തു നോക്കാൻ വേണ്ടി കൂടെ കൊണ്ട് നടക്കുക. ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ. അവനെ വിശ്വസിച്ചൂടാ. അവൻ നമ്മളോട് പറഞ്ഞതും പച്ച കള്ളമാ. അവൻ ഗംഗാധരന്റെ ആരുമല്ല. അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷാ. ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല. ഇവൻ കാരണം നരകിക്കുക ആ അച്ഛനും കുടുംബവും എല്ലാം. നമുക്ക് ഈ പണം അഞ്ചു മണിക്ക് മുമ്പ് റാവുത്തറിഞ്ഞിന്റെ കയ്യിലെത്തിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ട്രാവൽസിലോടുന്ന വണ്ടികൾക്കൊന്നും പെർമിറ്റ് ഉണ്ടാവില്ല. അല്ല, ഞാനിത് ആരോടാ പറയണേ? ഞാനും പഠിച്ചു, ഇത്ര ഈസിയാണ്. ചാച്ചാജി ഇതുവരെ എത്തിയില്ല. അന്വേഷിക്കാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ചാച്ചാജി ഇങ്ങ് വരും. കൂടെ പോയിരിക്കുന്നത് ഗംഗാധരൻ കൊണ്ടയാക്കിയ ചെക്കനാ. ഇത്രയും പണവും ഉണ്ട്, അവനെന്തെങ്കിലും? അവനെ കുറിച്ച് അങ്ങനെ ഒന്നും സംശയിക്കണ്ട. അവൻ ചതിക്കും, ചതിയനാവൻ, പണത്തിന് വേണ്ടി എന്തും ചെയ്യും. എനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. എന്തെങ്കിലും ചെയ്യണം. അവൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? രണ്ടു മൂന്ന് മാസമായി കാണും. ഇവിടുന്ന് പോയതിനു ശേഷം മണീന്ദർ സിംഗ് ഫോൺ ചെയ്യോ മറ്റോ? ഇല്ല, തിരക്കാവുന്നിടത്തൊക്കെ തിരക്കി, ഇതുവരെ ഒരു വിവരവും ഇല്ല. സാർ, സ്റ്റേഷനിൽ നിന്നാ. ഹലോ, സ്പീക്കിംഗ്. അവനെ കിട്ടി, എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നുമില്ലടാ, ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അവൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് അവൻ ആ പണം എത്തിക്കേണ്ടടുത്ത് കൃത്യമായി എത്തിച്ചു. എനിക്ക് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ, പിന്നെ അവനെ കണ്ടില്ല. അല്ല, അവൻ കൊണ്ട് വന്നില്ലേ? എന്താ ആരൊന്നും ഉണ്ടാക്കുന്നത്? Thank you.
കട്ടിട്ട് പോയി കളഞ്ഞു എന്നല്ലേ. കൈമൽ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. ഒരാളെയും ചതിക്കാനും അറിയില്ല. അറിയാമായിരുന്നെങ്കി എനിക്ക് എനിക്ക് ഗതി വരില്ലായിരുന്നു. എന്റെ വീടിനെല്ലാവരും ചേർന്ന് തീവയ്ക്ക് മുമ്പ് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഒറ്റയ്ക്ക് പോവാനും പറ്റില്ല, ആരെങ്കിലും കൊണ്ട് എത്തിക്കണം. ജീവനോടെ ഞാനോടെ ചെന്നിട്ടൊരു കാര്യമില്ലേ. ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ എന്റെ ശവം അവിടെ കിട്ടണം. ഇതൊരു രണ്ടാം ജന്മമായിരുന്നു. ഒന്നും കേൾക്കാത്തവനായി, ഒന്നും സംസാരിക്കാത്തവനായി. ഇനി ഇതും തുടരാൻ കഴിയില്ല. ഇതേത് കണക്കാണ്? നല്ല കണക്കായി പോയി. ഇത് നമ്മുടെ സ്വർണ്ണ പണയത്തിന്മേൽ പണ്ടം കടം കൊടുക്കപ്പെടും. പ്രൈവറ്റ് ലിമിറ്റ്സിന്റെ ഇത് പറഞ്ഞു വരുമ്പോ അത് നഷ്ടത്തിലാവോ? ഇല്ല, ഇത് പറയാതെ തന്നെ നഷ്ടത്തില. 31 ലക്ഷം രൂപ 30 നമ്മുടെ മുടക്കം മുതൽ 31 ലക്ഷം രൂപ നഷ്ടം. ഇതെന്തൊരു കണക്കാടാ? 30 ലക്ഷം രൂപ നമ്മൾ കൊടുത്തത്, അത് ചോദിക്കാൻ തന്ന ചെലവ് 1 ലക്ഷം രൂപ. അതിനെന്തിനാണ് 1 ലക്ഷം രൂപ? എനിക്ക് വന്ന ഹോസ്പിറ്റൽ ചെലവ് ഉൾപ്പെടെ പറഞ്ഞത്. ഒലക്ക, ഞാൻ ഇനി ബിസിനസ് ചെയ്യുന്നില്ല. സിക്കന്ദർ പോലും അറിയാതെയാ ഞാൻ ഈ പണി ചെയ്തത്. അത് സാരമില്ല, സിക്കന്ദറിനെ ഞങ്ങൾ അറിയിച്ചോളാം. എത്ര ലക്ഷമാ നഷ്ടം വന്നത്? 31. ആർക്ക് നഷ്ടം? ആദ്യം തന്നെ തുക്കിടെ ബിസിനസ് ഒക്കെ നിർത്തി നല്ല സ്ട്രോങ് ഫിനാൻസ് കമ്പനി തുടങ്ങാം. ദേ അതിന്റെ മുന്നോടിയായി. അത് കൊള്ളാം, ആദ്യ ബിസിനസ് അവള് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാം. കൊള്ളാം, സിക്കന്ദറിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. നാളെ 7:30 ഉദ്ഘാടനം എന്നാ പറഞ്ഞത്. പോടോ, നാളെ 7.5 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കണം. കസ്റ്റമർക്ക് അവൾ കൊടുത്തോളും. മുതലും പലിശയും ഇവള് തന്നെ തിരിച്ചു തരും. Thank you.